ഇപ്പോ 1949 ഇത് കൊണ്ടുവരുന്ന സമയത്ത് ടൈം റൈപ്പ് അല്ല എന്ന് പറയുന്നു. 5 വർഷം കഴിഞ്ഞതിന് ശേഷം ശ്രീ ജവഹർലാൽ നെഹ്റു പറയുന്നു ഇതിന്റെ സമയമായിട്ടില്ല എന്ന്. അതിനുശേഷം പിന്നീട് പല ആവർത്തി കോടതികൾ പല സമയത്ത് സുപ്രീം കോടതി ഉൾപ്പെടെ പറഞ്ഞതിന് ശേഷവും നമ്മൾ ഇപ്പോഴും പറയുകയാണ് സമയമായിട്ടില്ല എന്ന്. ഈ സമയം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതും ഈ ഭരണഘടനാ നിർമ്മാണ സഭയിൽ പറയുന്നുണ്ട്. ഇതിന്റെ ഉചിതമായ സമയം, ആൾക്കാർ ഇതിനെ സ്വീകരിക്കാൻ തയ്യാറാകുന്നുണ്ടോ എന്നതിന്റെ ഒരു ടെസ്റ്റ് എന്താണ് എന്ന രീതിയിലുള്ള ഒരു ചർച്ച ഇവിടെ നടക്കുന്നുണ്ട്. ആ ഭാഗത്ത് പറയുന്നുണ്ട്, ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് ആൾക്കാർക്ക് ഇന്ന ഇന്ന കാര്യങ്ങളാണ് ഞങ്ങൾ നടത്താൻ പോകുന്നത് എന്നതിന്റെ ഭാഗമായിട്ട് ഇത് പറയാം. ബി ജെ പി ചെയ്തിട്ടില്ലേ? ബി ജെ പി 2019 അവരുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോ കൊണ്ടുവരുന്ന സമയത്ത് അവരത് പറഞ്ഞിട്ടുണ്ട്, ആൾക്കാരത് വായിച്ചിട്ടുണ്ട്, അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള മാൻഡേറ്റ് കിട്ടിയിട്ടുണ്ട്. തന്നെയല്ല, നിങ്ങളുടെ പ്രസംഗങ്ങൾ വഴി ഇത് ആൾക്കാരെ അറിയിക്കാം, അവരുടെ അഭിപ്രായം നിങ്ങൾക്ക് രൂപീകരിക്കാനായിട്ട് നോക്കാം, ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു പരിമിതമായിട്ടുള്ള ഒരു കാലത്തേക്ക് നിങ്ങൾക്ക് ഇതിനെ നടപ്പാക്കിയതിനു ശേഷം നോക്കാം. ഇപ്പൊ നമുക്കറിയാം വിവാഹപ്രായം എല്ലാവർക്കും 21 എന്ന ഇതിനെ ഏകീകരിക്കാനായിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബില്ല് കൊണ്ടുവന്നു. ആ ബില്ല് ഒരു ആക്ട് ആയിട്ട് മാറി അതിന് നിയമസാധുത കിട്ടുന്നതിന് ഒരു 2 വർഷത്തെ കൂളിംഗ് പീരീഡ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു. അതിൽ തന്നെ അംബേദ്കർ പറയുന്നുണ്ട്, 1937 നമ്മൾ മുസ്ലിം പേഴ്സണൽ നിയമം ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് അതിനെ നടപ്പാക്കിയത്? നമ്മളത് നടപ്പാക്കുന്നതിന് മുന്നോടിയായിട്ട് ഒറ്റയടിക്ക് നടപ്പാക്കുന്നതിന് പകരം ആദ്യം ഇതിനെ ഒരു വോളണ്ടറി അക്സെപ്റ്റൻസ് എന്ന രീതിയിലേക്ക് വെക്കുന്നു. പക്ഷേ എല്ലാ കാലവും അത് അങ്ങനെയല്ല തുടരുന്നത്. ആൾക്കാർ ഇതുമായി പൊരുത്തപ്പെട്ട് അവർക്കുള്ള ആപ്രിഹെൻഷൻസ് മാറി വരുന്ന സമയത്ത് ഇത് യൂണിഫോം ആയിട്ട് യൂണിവേഴ്സൽ ആയിട്ട് ഇതിന് ആപ്ലിക്കേഷൻ ഉണ്ടാകുന്നു. അതേപോലെ വേണമെങ്കിൽ ഇത് നടത്താം എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ ലെവലിലേക്ക് പോകുന്ന സമയത്ത് ആൾക്കാരുടെ ആശങ്കകളെല്ലാം പരിഹരിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ഇത് വേണ്ടത് എന്നുള്ളതിനെ പറ്റി ചിന്തിച്ച് നമ്മൾ പറയണം. ഇന്നും ഒരുപക്ഷെ ഈ കോടതി വിധികളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ആൾക്കാർ ചിന്തിക്കുന്നത് മതത്തിന്റെ ഭാഗമായിട്ടുള്ള നിയമങ്ങളെ പരിഷ്കരിക്കുന്നത് മതത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായി വരണം എന്നാണ്. പേഴ്സണൽ നിയമങ്ങളെ പരിഷ്കരിക്കാൻ ആ മതത്തിന്റെ അധികാരികൾ തന്നെ തീരുമാനിക്കണം എന്ന് പറഞ്ഞാൽ പുരുഷാധിപത്യത്തിൽ നിൽക്കുന്ന ഏതാണ്ട് എല്ലാ മതങ്ങളിലും പണ്ടെന്നോ എടുത്തിരിക്കുന്ന ഇന്നും അനുവർത്തിച്ച് നടക്കുന്ന പല നിയമങ്ങളും, വ്യക്തിപരമായിട്ടുള്ള ആൾക്കാരുടെ പേഴ്സണൽ നിയമങ്ങൾ, ആ പുരുഷാധിപത്യത്തിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർ തന്നെ ഇരുന്നിട്ട് റിഫൈൻ ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ വീണ്ടും ബഹുഭാര്യത്വം എന്ന് പറയുന്ന കാര്യം ഇവിടെ നിലനിൽക്കും. ഈ വിവാഹമോചനം എന്ന് പറയുന്നത് ഒരാളിന്റെ മാത്രം അവകാശമായിട്ട് നിലനിൽക്കും. പെൺകുട്ടികൾക്ക് ആൺമക്കൾക്ക് കിട്ടുന്നതിന് തുല്യമായിട്ടുള്ള സ്വത്തവകാശം ഇല്ലാതെ ഇരിക്കും. ഇങ്ങനെ എന്തെല്ലാം അനീതിയാണ് ഉണ്ടാവുക. അപ്പൊ ഇതിനൊന്നും തന്നെ മതത്തിന്റെ ഒരു നിറം ചൂണ്ടി ചാർത്തി കാണിക്കേണ്ടതിന്റെ കാര്യമില്ല. ഇനി കൃപാൺ അവർക്ക് അനുവദിക്കുക എന്ന് പറയുന്നത് അതിനെ നമ്മുടെ ഗവൺമെന്റ് അല്ലെങ്കിൽ ഭരണഘടന ഒക്കെ തന്നെ ഒരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്ന് അനുവദിച്ച് നൽകിയിരിക്കുന്നത് കൊണ്ടാണ്. സിഖുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതത്തിന്റെ അനിവാര്യമായിട്ടുള്ള ഭാഗങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ആസ്പെക്റ്റുകൾ എന്താണ് എന്നതിനെ പറ്റിയുള്ള എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആയിട്ട് അനുവദിച്ച് നൽകിയിരിക്കുന്നതിലുള്ള ഒരു കാര്യമാണ് കൃപാൺ. അതുകൊണ്ട് മാത്രമാണ് ഇന്ത്യയിൽ ആഭ്യന്തരമായി ഫ്ലൈറ്റ് സർവീസ് നടത്തുന്ന എല്ലാ വിമാനങ്ങളിലും കൃപാൺ അവർക്ക് അനുവദിക്കുന്നത്. ആ കൃപാണിന് പോലും വളരെ കൃത്യമായിട്ടുള്ള അളവ് കൊടുത്തിട്ടുണ്ട്. ആ അളവിൽ പെടുന്ന ഇതിൽ മാത്രമുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് കൊണ്ടുപോകാവൂ എന്ന് പറയുന്നത് അവരുടെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആയതുകൊണ്ടാണ്, അല്ലാതെ ഒരു ക്രിമിനൽ നിയമത്തിലുള്ള ഭേദഗതിയല്ല. അതേപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അല്ലാതെ ആൾക്കാരെ പെനലൈസ് ചെയ്യുന്ന കാര്യമുണ്ട്. ഇപ്പോൾ സിഖുകാരായിട്ടുള്ള ആൾക്കാർ പോലീസ് സർവീസിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവർക്ക് ഈ ടർബൻ ധരിച്ചാൽ മതിയാകും, അവർക്ക് സാധാരണ രീതിയിൽ ആ പോലീസുകാർ ധരിക്കുന്ന തൊപ്പി അവർക്ക് ധരിക്കേണ്ടതില്ല. അപ്പൊ അതൊരു ക്രിമിനൽ നിയമത്തിൽ നൽകിയിരിക്കുന്ന ഒരു ഭേദഗതിയാണോ? അല്ല, കാരണം അത് അവരുടെ ഒരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആയിട്ട് അവരെ അനുവർത്തിക്കുന്നത് കൊണ്ടാണ്. പട്ടാളക്കാരായിട്ടുള്ള ആൾക്കാർ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, പട്ടാളക്കാരായിട്ടുള്ള ആൾക്കാരിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ആർട്ടിലറി ഫയറിംഗ് ഉണ്ടാകുന്ന സമയത്ത് മരിക്കുന്നത് നമ്മുടെ സിഖുകാരാണ് എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റീവ് ഗിയർ പലപ്പോഴും അവരുടെ തലയിൽ മതവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഇതിനെ വെക്കാത്തത് കൊണ്ടാണ്. അത് വെക്കാതിരിക്കുന്നതിന്റെ കാരണം പോലും എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസാണ്. മോട്ടോർ വാഹന നിയമത്തിൽ അവർക്ക് ഹെൽമെറ്റ് തലയിൽ വെച്ചില്ല എങ്കിൽ അവർക്ക് പെനലൈസ് ചെയ്യാനായിട്ട് സാധ്യമല്ല. അതിലൊരു ഭേദഗതി കൊണ്ടുവരുന്ന സമയത്ത് ടർബൻ ധരിക്കുന്നവർക്കും ധരിക്കാത്തവർക്കും ആ ഒരു വിഭാഗത്തിന് മൊത്തമായിട്ട് മാത്രമേ അത് നടപ്പാക്കാൻ പറ്റുകയുള്ളൂ എന്നൊരാശയം പോലും ഉരുത്തിരിഞ്ഞു വന്നതാണ്. അപ്പൊ അതിന് ഇതുമായിട്ട് ക്രിമിനൽ നിയമങ്ങളെ ഏകീകരിക്കുന്നതുമായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള ബന്ധമുണ്ടോ എന്ന് ഞാൻ കരുതുന്നില്ല. നമ്മുടെ നാട്ടിൽ നിലവിൽ ഏതെങ്കിലും ഒരു കുറ്റം ചെയ്തിരിക്കുന്ന ഒരാളിനെ നിങ്ങൾ സിഖായതുകൊണ്ട് നിങ്ങൾക്കതിൽ ഞങ്ങളൊരു മാറ്റം നൽകുന്നു എന്ന രീതിയിലേക്ക് പരിഗണിച്ചു കഴിഞ്ഞാൽ അത് ക്രിമിനൽ നിയമത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ആണെന്ന് പറയാം. നേരെ മറിച്ച് കൃപാൺ കൈവശം വെക്കാൻ ഒരാളിന് വിമാനത്തിൽ അവകാശം ഉണ്ടായിരിക്കുകയും ആ കൃപാൺ കൊണ്ട് അയാൾ അവിടെ ഒരു ക്രൈം ചെയ്യുകയും ചെയ്താൽ ക്രിമിനൽ നിയമത്തിൽ നിന്ന് അയാൾ എക്സംപ്റ്റ് അല്ല എന്നുള്ളത് മനസ്സിലാക്കണം. അത് കൈവശം വെക്കാനുള്ള അവകാശം മാത്രമേ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആയിട്ട് കിട്ടുന്നുള്ളൂ. അയാൾ അതുകൊണ്ട് മറ്റൊരാളെ പരിക്കേൽപ്പിച്ചതിന് ശേഷം ഇത് എനിക്ക് കിട്ടിയിരിക്കുന്ന ക്രിമിനൽ നിയമത്തിലെ എക്സംപ്ഷൻ ആണ് എന്ന് പറഞ്ഞാൽ അത് ഈ നാട്ടിൽ നടപടിയാകുന്ന കാര്യമല്ല എന്നുള്ളത് കൂടി പറയാൻ ആഗ്രഹിക്കുന്നു.